ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കിച്ചണിലുള്ള നമ്മളെ ഗ്യാസ് അടുപ്പ്, മിക്സി എന്നിവയൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ, പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കളയുന്ന നമ്മളെ ഗുളികയുടെ കവറില്ലേ, അത് വെച്ചിട്ട് തണ്ട ഇതുപോലെ നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. സിമ്പിളായിട്ട് നമ്മളിതാ മിക്സിയുടെ ഉള്ളും ഒക്കെ നന്നായി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയും നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണേ ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ. അപ്പോൾ ഇതാ ഞാൻ ഈ ഗുളികയുടെ കവർ എടുത്തിട്ടുണ്ട്. ഇതിൻ കവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ഉള്ളിൽ ഇത് കണ്ട നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിക്കിതൊന്ന് വൃത്തിയാക്കാൻ വീട്ടിയില്ല കേട്ടോ. എൻ്റെ ഏട്ടനെ ആക്സിഡൻ്റ് ആയി കൊടുത്തിട്ട് അവരെ നോക്കേണ്ടത് വന്നപ്പോൾ അതൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗുളികയുടെ കവർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഗുളികയുടെ കവർ ഉണ്ടല്ലോ, ഈ സിൽവർ കളറിലുള്ള ഗുളികയുടെ കവർ, ഇത് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി, മുഴുവൊന്നും വേണമെന്നില്ല. ഇത്ര നീളത്തിലുള്ളത് ഞാൻ ഇതാ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഈ തലയല്ലേ, നമ്മൾ ഫുൾ കട്ട് ചെയ്യാത്ത ഈ തല ഇങ്ങനെ ഒന്ന് ചുരുട്ടി പിടിച്ചു കൊടുക്കുക. അതാ ചൂല് പോലെ ഇതുപോലെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പഴുതുകളിലൊക്കെ നമ്മളെ ഗ്യാപ്പിലുള്ളതൊക്കെ പോകും കേട്ടോ, നമ്മളെ അഴുക്കൊക്കെ. അപ്പോൾ ഇതൊന്ന് മടങ്ങുമ്പോൾ ഒന്നും കൂടി നിവർത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി കിട്ടും. വേറെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് ഇതുപോലെ ഇതാക്കി എടുക്കാം. പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണേ. ഇതാ ഇത്രയാണ് ഞാൻ ആക്കുന്നുള്ളൂ. നല്ലോണം അഴുക്കുണ്ട് കേട്ടോ, ഞാനിത് കഴുകാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇതാ ഇതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതൊന്ന് കളയാം. കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ, നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വെള്ള തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല, വെളിച്ചത്തിൽ. ഇതാ ഞാൻ വെള്ള തുണി വെച്ചിട്ട് തുടച്ചിട്ട് കണ്ടോ, അഴുക്കൊട്ടും തന്നെ ഇല്ല, ഫുള്ള് പോയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കണേ കണ്ടോ. ഞാൻ വെളിച്ചത്തൊന്ന് കാണിച്ചു തരാം കണ്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ഇതിൽ നമുക്ക് കണ്ടോ ഉള്ളിൽ ഇത് മിക്സി ചോർന്നിട്ട് ഏട്ടന് ജ്യൂസ് അടിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കാൻ എനിക്ക് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഒരു മാസത്തോളം ഇത് വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കണത് എങ്ങനെ കാണിച്ചാൽ, കുറച്ച് വിനീഗറും കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മളെ ഗുളികയുടെ തൊണ്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്ന് ഇതൊന്ന് കുതിർന്ന് വരാനാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ കുതിർന്ന് വരും, ബേക്കിംഗ് സോഡയും വിനീഗറും ആയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ ഈ പഴുതിലൊക്കെ നല്ലോണം ഉള്ളിടത്ത് കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, ഉള്ളിലേക്ക് വെള്ളം കയറാൻ നമ്മുടെ മിക്സി കേടുവരും. അപ്പോൾ ഇതായി ഞാൻ ഈ ക്രബ്ബർ വെച്ചിട്ട് ഇന്നെ നമ്മളെ ഇത് ഗുളികയുടെ ഈ തൊണ്ട് വെച്ചിട്ട് തന്നെ ഞാനിതാ ഇതുപോലെ ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാകുമ്പോൾ നമ്മളെ നമ്മൾ കൈ എത്താത്ത സ്ഥലത്ത് കൂടെ ഒക്കെ ഇത് ഇതിൻ്റെ തലപ്പ് പോയിട്ട് നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈ ഗ്യാപ്പിലുള്ളതും ഒക്കെ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇതാവുമ്പോൾ നമുക്ക് പോറലൊന്നും ഏൽക്കില്ല നമ്മളതിന്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഗുളികയുടെ തൊണ്ടെടുത്തിട്ട് ഈ സൈഡിൽ ഇതാ ഇതുപോലെ ഇതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കത്തിയോ വേറുള്ളതൊക്കെ വെച്ചിട്ടാവുമ്പോൾ നമ്മുടെ മിക്സിക്കൊക്കെ പോറലേൽക്കും. ഇത് അതൊന്നും ആവില്ല, ഇത് സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ പഴുതിലുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഇനി ഞാൻ വെള്ളമൊന്നും ഉപയോഗിക്കില്ല, ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, നല്ല അഴുക്കുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് ചോറൊക്കെ ജ്യൂസ് അടിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആയിട്ടുള്ളത് എൻ്റെ മിക്സി. കണ്ടോ, ഇനി ഞാൻ ഇത് ആ ക്രബ്ബർ ആ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മുടെ ഗുളികയുടെ തൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ ദണ്ട കണ്ടോ, നല്ല പഴുതും ഇതൊക്കെ. ഇപ്പോൾ കണ്ടി നമ്മൾ ഈ മേൽഭാഗം കണ്ടോ, നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറച്ച് ടിഷ്യൂ ഉപയോഗിച്ച് ഈ പോവാത്ത സ്ഥലത്ത് കൂടെ ഒക്കെ ഒന്നും കൂടി നമ്മളെ ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ പുറത്തൊന്നും നമുക്ക് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വിനീഗറും ഈ ഇതും വെച്ചിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ തന്നെ നമ്മൾ പോവും. ഇവിടെയൊക്കെ നല്ല മിനുസുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് എത്ര വേഗം പോയി കിട്ടും.
അപ്പോൾ നല്ലോണം നിറച്ച് കൊടുത്താൽ മതി. കണ്ട എത്ര ക്ലിയറായി കിട്ടുന്നുണ്ട് കണ്ട. ഇത് എൻ്റെ 10 കൊല്ലം പഴക്കമുള്ള മിക്സിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇതാണ്, ഈ പഴുതിലൊക്കെ നമ്മൾ നന്നായി നമ്മൾ ഇത് പിടിച്ചിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ഈ ഗുളിക തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഉരതി കൊടുത്താൽ മതി. അപ്പോൾ വേഗം കിട്ടും. പിന്നെ നമ്മളിതാ നമുക്ക് നല്ല ഉള്ളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂവിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ദാ ഇതുപോലെ വെച്ച് കൊടുത്ത് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേഗം പോയിക്കോളും, ക്ലീനായി കിട്ടും കണ്ടോ. അപ്പോൾ നല്ല വൃത്തിയായില്ലേ, പുതുതുപോലെ ആയില്ലേ. നമ്മൾ 10 കൊല്ലം പഴക്കമുള്ള മിക്സിയാണ് കേട്ടോ, കണ്ടാൽ പറയില്ല. ഇപ്പോൾ പുതിയതുപോലെ ആയില്ലേ. ഇനി നമുക്ക് ഈ മേലത്തെ ഇതാ ഇതും കൂടി ആക്കാൻ ഈ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ ഇതാ ഞാൻ നമ്മളെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഗുളികയുടെ തൊണ്ട്. നമുക്കൊരു ബെല്ലം കിട്ടാനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ട, വേഗത്തിൽ പോയി കിട്ടും. നമുക്ക് നമ്മുടെ മിക്സിക്ക് ഒരു പോറലും ഏൽക്കില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇത് വൃത്തിയാക്കിയെടുക്കും ചെയ്യാം കണ്ടോ. വേഗത്തിൽ പോയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നോക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് ഫുള്ളായി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തുതരാം. അപ്പോൾ ഞാൻ കുറച്ച് നനവ് കുറവുണ്ട്, അപ്പോൾ ഒന്ന് കൂടി ഞാൻ ബേക്കിംഗ് സോഡയുടെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഉരച്ചെടുക്കണമെന്നൊന്നുമില്ല, കഥ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉരുതി കൊടുത്താൽ മതി കേട്ടോ കണ്ടോ. അപ്പോൾ നല്ല ക്ലീനായി കിട്ടിയില്ലേ നമ്മുടെ മിക്സി, ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗുളികയുടെ തൊണ്ടൊന്നും ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ലട്ടി പൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് എങ്ങനെ വൃത്തിയാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ 10 കൊല്ലം പഴക്കമുള്ള മിക്സിയാണെന്ന് ആരും പറയില്ല, അത്രയും വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കാം. അപ്പോൾ എൻ്റെ ഗ്യാസ് അടുപ്പിൽ അത്ര അഴുക്കില്ല കേട്ടോ, പുറത്തൊന്നും. അതൊക്കെ ഞാൻ വൃത്തിയാക്കാറുണ്ട്, പക്ഷേ ഞാൻ ഇതൊന്നും എടുത്ത് വൃത്തിയാക്കാറില്ല, എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ഞാനിതാ ഇതൊന്ന് കാണിച്ചിട്ട് നല്ല വൃത്തികേടായിക്കിടും. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പൊക്കെ വൃത്തിയാക്കണേ, ഇങ്ങനത്തെ ഗ്യാസിൻ്റെ ഗ്യാപ്പൊക്കെ വൃത്തിയാക്കണേ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതാ ഇതുപോലെയൊക്കെ വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ 2 ദിവസം തുടക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണം പിടിച്ച് ഇരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പ സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വാഷിംഗ്, നമ്മൾ ലിക്വിഡ് ഇല്ലേ, നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബർണറുകളൊക്കെ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചൂടുണ്ട് കേട്ടോ, അതാണ് ഞാനിത് സ്പൂൺ വെച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ചെറുതിലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ വെള്ളം തന്നെ ഞാനിതിൻ്റെ ദാണ്ട ഈ അരുകിൽ കൂടെ ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് കൂടെ മാത്രമാണ് തുടക്കാറുള്ളത്, ഇത് എടുത്തിട്ടൊന്നും തുടക്കാറില്ല. അപ്പോൾ ഇതിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഗുളികയുടെ തൊണ്ട് വെച്ചിട്ട് തന്നെ ഞാനിതൊന്ന് ഉരച്ച് കൊടുക്കട്ടെ. ഇതാവുമ്പോൾ നമുക്ക് വേഗത്തിൽ പോകും കേട്ടോ കണ്ടോ, തൊട്ട് കൊടുക്കുമ്പോഴേക്കിനും പോവും. അത് പിന്നെ നമ്മൾ ഈ ഗുളികയുടെ തൊണ്ട് വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പിലൂടെയൊക്കെ സുഖമായി നമുക്ക് ഇത് ഉരച്ചെടുക്കാൻ പറ്റും കണ്ടോ. ഇത്രയും വേഗം പോകും കേട്ടോ. നമ്മൾ ഗ്യാസ് അടുപ്പിന് ഒരു പോറലൊന്നും ഏൽക്കില്ല. നമ്മൾ സ്ക്രബൊക്കെ വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ അതിൻ്റെ പാട് പോലെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നന്നായി വൃത്തിയാവും ചെയ്യും കണ്ടോ. അപ്പോൾ ഗ്യാപ്പൊക്കെ നന്നായി വൃത്തിയായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരതി പോലും പോവാത്തതാണ്. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുന്നു. എല്ലാ ഗ്യാസ് അടുപ്പിനും പറ്റും കേട്ടോ, ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് ഗ്യാപ്പുകളൊക്കെ വൃത്തിയാക്കാൻ നല്ല പ്രയാസമാണ്. ഒന്ന് തിളച്ച് പോയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല പ്രയാസമാണ് കേട്ടോ. നമ്മൾ ആവുന്നതും നമ്മൾ അപ്പോഴൊക്കെ അപ്പോഴേ വൃത്തിയാക്കി എടുത്തുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരില്ല. നമ്മൾ ദിവസം പണികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് എടുത്തൊന്ന് തുടച്ച് വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ചെയ്യാറാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ വൃത്തികേടായി കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെറുതെ ഞാനിതിൻ്റെ ഗുളികയുടെ ഇത് അവിടെ കിടക്കണുണ്ട്, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാ കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടൊക്കെ തോന്നി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്താൽ. ഞാൻ അധികവും കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് എടുക്കാറ്. അപ്പോൾ ഇത് നല്ല
യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഇതുമൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോഴൊക്കെ നല്ലോണം മഞ്ഞപ്പ് പിടിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്ക് ഇതുപോലെ ഉരച്ചെടുക്കാം. ഇപ്പോൾ അതിന് നമുക്ക് ഒന്നും വേണ്ട, നമുക്കൊരു ടിഷ്യൂ വെച്ച് വെള്ളം പോലും വേണ്ട, ടിഷ്യൂ വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതി. ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഗുളികയുടെ തൊണ്ട് കൊണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കണ്ടോ ഒരു ഗ്യാപ്പിൽ പോലും ഒരു അഴുക്ക് പോലും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ നല്ല ക്ലീനായിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ്. അപ്പോൾ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ദിവസം നമ്മളെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബർണറൊക്കെ ഒന്ന് എടുത്ത് തുടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത്രയും ഇങ്ങനെ കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഞാനെന്നും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ ദിവസം ഞാൻ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കി വെക്കും. ഞാൻ വേറെ ഇതൊന്നും സ്ക്രബൊന്നും ഇട്ടിട്ട് ഉരക്കാറൊന്നുമില്ല, വെറുതെ നമ്മളെ ചപ്പ തുണി എടുത്തിട്ടൊന്ന് തുടച്ചിടുകയാണ് ചെയ്യാറ്. കണ്ടോ ഇതുപോലെ വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടതിലിട്ടപ്പോൾ തന്നെ കുറേ അഴുക്ക് പോയി. നമ്മളെ വിനീഗറും അപ്പസോഡയും എടുത്തിട്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി ഉരച്ചു കൊടുക്കാം. നമ്മൾ സ്ക്രബൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളതിനൊക്കെ പോറൽ വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊക്കെ വീണ്ടും പിടിക്കാൻ സാധ്യതയാണ്. അപ്പോൾ നമുക്ക് വേഗം അഴുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വേഗം പിടിച്ചിരിക്കും. ഇങ്ങനത്തെ നമ്മൾ തൊണ്ടുകൊണ്ടൊക്കെ ഇതാ ഇതുപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊക്കെ ഇതാ ഇതുപോലെ ഉരച്ച് കളയാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പോറൽ ഏൽക്കില്ല, നമുക്ക് ക്ലീനായി കിട്ടും ചെയ്യും. അപ്പോൾ ഈ ബ്രഷൊന്ന് ബ്രഷിൽ ഉപയോഗിച്ചാലൊന്നും ഈ ഗ്യാപ്പിൽ കൂടെ ഒന്നും വൃത്തിയാവില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വൃത്തിയാക്കണ്ടോ, നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഗുളികയുടെ തൊണ്ടുണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ, ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. കണ്ടോ നല്ല ക്ലീനായില്ലേ, കണ്ടോ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇനി ഗുളികയുടെ തൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ സ്ക്രബ് ഉണ്ടാവില്ലേ, അതിൻ്റെ സ്പോഞ്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഉരതി എടുക്കാം, അപ്പോഴും നമുക്ക് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. നമ്മളിതിന് പോറൽ വരുമ്പോഴാണ് ഇതിൽ പിടിച്ചിരിക്കുക കേട്ടോ. പോറൽ വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ആയാലും നമ്മൾ ഒരുള്ള സാധനം കൊണ്ടൊന്നും ഉരച്ച് കഴുകാൻ പാടില്ല. കണ്ടോ ഇതാ ഇതുപോലെ വൃത്തിയായിട്ടുണ്ട്. എല്ലാം അതും ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർണറൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ ചെറുതൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നതാണ് കണ്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഇത് 10 കൊല്ലം പഴക്കമുള്ള ഗ്യാസ് അടുപ്പാണ് കേട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.